മോർണിംഗ്. അങ്ങനെ ഇതാ നേരം വെളുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ എത്താൻ വൈകിയത് കാരണം വീട്ടിലെ പിള്ളേരൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകാരണം നിഹാൽക്കുഞ്ഞ് എണീക്കാൻ വൈകിയിട്ടുണ്ട്. ഇതാ അച്ചുക്കുട്ടൻ മെല്ലെ എണീക്കണേ ഉള്ളൂ. അങ്ങനെ എണീച്ചു പാത്തുക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാത്തുക്കുട്ടിക്കിന് ഒരു ദിവസമല്ലേ ഉള്ളൂ. അത് കാരണം അവൾ നേരത്തെ ഉറങ്ങിയത് തന്നെ ഒരു മണി കഴിഞ്ഞിട്ടാണ് എണീച്ചത്. നേരത്തെ തന്നെ എണീച്ചു കളിക്കുകയാണ്. വെള്ളത്തിലൊക്കെ കളിക്കണം. അങ്ങനെ പാത്തുക്കുട്ടിയും അച്ചുക്കുട്ടനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചുക്കുട്ടൻ പല്ല് തേക്കാൻ പോയത്. ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അവൻ ഡ്രഷൊന്നും എടുക്കാൻ മറന്നുപോയി. ഞാനും എടുത്തു വയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ പൽപ്പൊടിയിൽ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. ബാക്ക് വശത്ത് നിറയെ പാടങ്ങളുണ്ട് കേട്ടോ. ഇതെന്ത് ചെടിയാണെന്നറിയോ? ഇതാണ് കൂർക്ക ചെടി. കൂർക്കപ്പാടങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ രണ്ട് വിളവാണ് നമ്മൾ വർഷത്തിലുണ്ടാവുക. ഒന്ന് കൂർക്കയും ഒന്ന് നെല്ലുമാണ്. നെൽപ്പാടം ആകുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ബബി കുഞ്ഞ് ദുവാക്കുട്ടീനെയൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദുവാക്കുട്ടീൻ്റെ ഉറക്കം മാറിയിട്ടൊന്നുമില്ല. പാത്തുക്കുട്ടി എണീച്ച് സൗണ്ട് കേട്ട് അവൾ എണീച്ചതാണ്. ഇപ്പോൾ നിഹാൽ കുഞ്ഞനും എണീച്ചിട്ടുണ്ട്. പാത്തുക്കുട്ടീൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഒന്ന് മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഈ മുസാണ്ട ചെടിയിൽ നിറയെ പൂവുണ്ടായപ്പോൾ അതിനൊന്ന് പറിച്ച് പാത്തുക്കുട്ടിക്ക് കൊടുത്തു. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു മരമാണ് കേട്ടോ. ജലീൽ മാമ അവിടെ നിന്നൊക്കെയോ നഴ്സറിയിൽ നിന്ന് കുറേ നാൾ മുന്നേ കൊണ്ടുവച്ചതാണ്. ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായി. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നല്ലോണം കായുണ്ട്. ഇതാണ് പീനട്ട് ബട്ടർ കേട്ടോ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയിട്ട് വീട്ടിലൊക്കെ ഉണ്ടായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പീനട്ട് ബട്ടറാണെന്ന് പറഞ്ഞിട്ട് പീനട്ടിൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഉമ്മാക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ പറിച്ചിട്ട് തരാറുണ്ട്. ഇങ്ങനെ കൊല കൊലയായിട്ടാണ് അത് ഉണ്ടാവുന്നത്. അതിൻ്റെ ഉള്ളിലൊരു കുരുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിലാണ് മരമെങ്കിലും നമ്മുടെ വീട്ടിൽ പന്തലും തെങ്ങും എല്ലാ കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലില്ല. അപ്പോൾ അടുത്ത വീട്ടിലാണ് ഈ ചെടികളൊക്കെ തൂങ്ങിക്കിടക്കണത് കേട്ടോ. നമ്മുടെ സീനത്തുമ്മാൻ്റെ വീട്ടിലേക്കാണ് അതിങ്ങനെ തൂങ്ങിക്കിടക്കണത്. നമ്മൾ പറിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വേണം പറിക്കാൻ. പിന്നെ വേറെ കണ്ടത് നമ്മുടെ ഒരു ചെറിമരമാണ്. കുറേ വർഷമായിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. ഈ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഒരു ഈ ചെറിമരം ഞാൻ കണ്ടിട്ടുള്ളൂ. പ്ലംസ് ചെറിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ വലിയ ഇതൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ പറിച്ചു കൊണ്ടുവന്ന പീനട്ട് ബട്ടർ പാത്തുക്കുട്ടിക്കൊക്കെ തിന്നാൻ കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം പഴുത്തിട്ടില്ല. അതിനകത്ത് ഇതുപോലെ ഒരു പരിപ്പുണ്ടാവും. ഇത് രണ്ടും കൂടി ഇതെങ്ങനെ ശരിക്കും കഴിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആദ്യമൊക്കെ അതിൻ്റെ പരിപ്പ് മാത്രം കഴിച്ചിരുന്നു. ഇപ്പോൾ പിന്നെ രണ്ടും ചേർത്തി കഴിക്കേണ്ടത്. ഞാനും കഴിച്ചു നോക്കി. എനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അവൾക്ക് പാത്തുട്ടാക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നൗഫക്കുട്ടനും നുനുപ്പാപ്പയും പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നൗഫക്കുട്ടൻ എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാത്തുക്കുട്ടിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്ക് പറിച്ചു തരുമോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ മരമാണെങ്കിലും നമ്മൾ അടുത്ത വീട്ടിൽ വേണമല്ലോ പോയി പറിക്കാൻ. അപ്പോൾ അങ്ങനെ സീനത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സീനത്തുമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ സീനത്തുമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. സീനത്തുമ്മയാണ് ഇവരുടെയൊക്കെ വളർത്തുമ്മയാണ്. സീനത്തുമ്മ അച്ചുവിൻ്റെയും പാത്തുക്കുട്ടീൻ്റെയൊക്കെ അവിടെ എന്തുണ്ടാക്കിയെങ്കിലും അത് ഇവർക്ക് എത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് ഇല്ലാത്ത കാരണം സീനത്തുമ്മാനെയൊക്കെ ഇവർ മറന്നു കുറേ നാളായി കണ്ടിട്ട്. ഞാൻ പാത്തുക്കുട്ടിക്കൊക്കെ പറിക്കാനുള്ള അത്രയും താഴെ തന്നെ കുറേ നിൽക്കണുണ്ടായിരുന്നു. പച്ചയൊക്കെ കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. പഴുത്തതൊക്കെ മേലെ നിൽക്കുന്നുണ്ട്. ഇത് പഴുത്താൽ നല്ല ചുവപ്പ് കളറായിരിക്കും കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അജു വന്നിട്ടുണ്ട്. ഇവൻ അജു നമ്മുടെ സീനത്തുമ്മാൻ്റെ മൂന്നാമത്തെ പുത്രനാണ്. അവൻ സ്റ്റുഡൻസ് പോലീസിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണല്ലോ. അപ്പോൾ അതിന് പരേഡ് ഉണ്ടാവും. അപ്പോൾ പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ. നല്ല കുട്ടിയാണ്. അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ. നമുക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തുണ്ടെങ്കിലും അവൻ വന്ന് നമുക്ക് കാണിച്ചു തരും, കൊണ്ടുതരും ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ പായൊക്കെ മടക്കി വെച്ചു ഹാളിലുള്ളത്. പാത്തുക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പത്തിനും വാപ്പമ്മ അവളിനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എപ്പോഴെങ്കിലൊക്കെയല്ലോ കാണുന്നുള്ളൂ. അത് കാരണം വാപ്പമ്മക്ക് അവളോട് കളിക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പം എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൊണ്ട് ഇരിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടിയിട്ട് ടാറ്റ കൊടുക്കേ, അമ്മ വയ്ക്കുക, അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ചുക്കുട്ടനെ നോക്കുകയാണെങ്കിൽ അവളെന്താ നൊനുപ്പാപ്പാൻ്റെ മടിയിൽ കിടന്നിട്ട്. ഇതാണ് നമ്മുടെ നൊനുപ്പാപ്പ കേട്ടോ. വാപ്പീൻ്റെ വാപ്പയാണ്. അച്ചുക്കുട്ടൻ മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പാത്തുക്കുട്ടി വേറെ എന്തൊക്കെയൊക്കെയോ ടോയ്സൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. ദുവാക്കുട്ടിയുടെ ഇത് എണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും കൂടി കുറച്ച് നേരമൊക്കെ കളിക്കും. അത് കഴിഞ്ഞ് അടിയുണ്ടാക്കും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ വീണ്ടും കളിക്കുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേനും പത്രം വന്നു.
പത്രം വന്നപ്പോൾ ദുവാക്കുട്ടിക്ക് ആസ ഇത് ന്യൂസ് പേപ്പറിൻ്റെ കൂടെ ദുവാക്കുട്ടിക്ക് വേണ്ടി നമ്മൾ കളിക്കുടുക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളിക്കുടുക്ക ഭയങ്കര ഇഷ്ടമാണല്ലോ, അതിൽ നിറയെ പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ചുകുട്ടനും ഇത് ഒരു ഒരെണ്ണമാണ്, ഒരു കളിക്കുടുക്കേനെ അതിൻ്റെ പറിച്ചെടുത്തിട്ട് രണ്ട് കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ് പാത്തുക്കുട്ടി. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് അച്ചുകുട്ടനും നിഹാലിലും നോക്കുന്നുണ്ട്. നിഹാൽ കുഞ്ഞാക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥകളൊക്കെ വായിക്കാൻ. അവൻ തമിഴാണ് മീഡിയമെങ്കിലും അവൻ അവനക്ക് മലയാളമൊക്കെ കുറച്ചൊക്കെ വായിക്കാനറിയാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു പാത്തുക്കുട്ടിക്കും അച്ചുകുട്ടനും നിഹാലും നൌഫും ഒക്കെ ഉള്ളത് കാരണം നമുക്കിന്ന് സദ്യ ഉണ്ടാക്കുക. പിന്നെ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ തലേദിവസം. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓണം സമയമൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സദ്യ, ചെറിയൊരു സിമ്പിൾ സദ്യ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാനും താത്തയും കൂടെ കടയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കടയ്ക്ക് പോവുകയാണ്. റോഡിൽ കൂടെ നടന്ന് പോകുമ്പോൾ ഇതടുത്ത് വീടുകളിലൊക്കെ കാണുന്ന ഫാഷൻ ഫ്രൂട്ട് ചെടിയൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ കടയെത്തി. നമ്മുടെ ടൗൺ എന്നും പറയാനില്ല, നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു പലചരക്ക് കടയാണ്. ഇവിടെ നിന്നാണ് എപ്പോഴും എല്ലാം വാങ്ങുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ കടയും കൂടെയാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇത് തേങ്ങ പുരുപ്പി ശർക്കര ഇട്ടിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിത് പോകുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഓരോന്നും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ കടകളിൽ നമ്മൾ കടകളിലേക്ക് ഇവിടെ പോകാറില്ലാത്തതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൊതിയായി. അങ്ങനെ ഓരോ സാധനങ്ങളും താത്ത അവിടെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ കുട്ടികളുള്ളതല്ലേ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒന്ന് നോക്കി. അങ്ങനെ താത്ത നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ, പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയായത് കാരണം അവളിങ്ങനെ ബില്ലിട്ട് നോക്കിയിട്ട് ഇത് വേണോ ഇത് വേണോ എന്നൊക്കെ നോക്കി എന്താ വില എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നോക്കി വാങ്ങിക്കണത് കേട്ടോ. പിന്നെ വലിയ അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, ഇറച്ചി മീനൊക്കെ വാങ്ങണ ദിവസമായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പച്ചക്കറികളൊക്കെ കുറച്ച് ഡള്ളായിരുന്നു, കുറവ് വരുന്നു. അപ്പോൾ ഉള്ളത് എന്നൊക്കെ നല്ലത് നോക്കി പെറുക്കി നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പെറുക്കിയിടുന്നുണ്ട്. ഇപ്പോൾ തക്കാളിക്ക് കുറച്ച് വില കുറഞ്ഞപ്പോൾ സവോളയ്ക്ക് നല്ല വില കൂടി എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി എടുത്തതാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇഞ്ചിയുണ്ട്. അപ്പോൾ താത്ത അത് വേണോ ഇത് വേണോ പറഞ്ഞു അങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. പിന്നെ അവിടെ മുറിച്ച് കുമ്പളങ്ങ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവയിലുണ്ടാക്കാൻ മുറിച്ച് കുമ്പളങ്ങയെന്ന് മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കുറച്ച് ഇളവനാണ്, മൂത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവിയലുണ്ടാക്കാനും സാമ്പാറിലിടാനൊക്കെ ഇത്തിരി മൂത്ത കുമ്പളങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ മുറിക്കാത്തൊരു കുമ്പളങ്ങനെ മുറിച്ച് വെക്കുകയാണ്. നമ്മൾ കടക്കാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ഉള്ള മുറിച്ച് വെച്ചതിനെയാണല്ലോ തരിക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എടുത്ത് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്ത് തന്നെ ഇവരുടെ തന്നെ ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ബേക്കറിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടെ അനസ് അജുവിൻ്റെ അണ്ണൻ ഇക്ക ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇന്ന് കാണാൻ, ചെറിയ കുട്ടിയാണ്, അവനെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവന്ന് പോയതാ. അപ്പോൾ ബേക്കറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതൊന്നും താത്ത അവിടെ വാ ശർക്കര നോക്ക്, ശർക്കര രണ്ട് ടൈപ്പ് ശർക്കര ഉണ്ട്, ഇതിൽ ഏതാ വേണ്ടത് ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. നോക്കിയപ്പോൾ രണ്ട് തരത്തിലുള്ള ശർക്കര ഉണ്ട്, പക്ഷേ രണ്ടെണ്ണത്തിനും ഒരേ വിലയാണ്. ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി, ഒന്ന് സെക്കൻഡ് ക്വാളിറ്റി എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് കാണിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ്, ഒരേ വിലയാണ്, പക്ഷേ രണ്ട് പേരിലാണ് അറിയണത്, എന്തിനാണെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടും പാതിപ്പാതി ഓരോ കിലോ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഞാനും എൻ്റെ നാത്തൂരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, ചൂല്, മോപ്പ്, മാറ്റ്, ബെഡ്ഷീറ്റ്, കത്തി, പുതപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത്, എന്ത് വിലയാണ്, ഇത് എത്ര നാൾ നിൽക്കും, കളർ പോകണ്ടോ, അങ്ങനെ പല കാര്യങ്ങളുമാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് ഒരു ചൂല് വേണമായിരുന്നു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ചൂല് വലിയ ബലം പോരാ, പായസത്തിൻ്റെ കൂടെ പഴവും വേണമല്ലോ എന്ന് പഴം നോക്കിയപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നേ, വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ രണ്ടുപേരും കൂടെ ഭയങ്കര സ്നേഹത്തിലാണ്. ഈ സ്നേഹം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ചെറി പറിച്ചിട്ട് ബബി ചെറി പറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീയല്ലേ വേണമെന്ന് പറഞ്ഞാൽ നോക്കിനെ എന്ന് പറഞ്ഞിട്ട് പാത്തുക്കുട്ടി പിന്നാലെ നടക്കുന്നുണ്ട്. നല്ലെണ്ണ എന്തൊക്കെയോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എല്ലാവരും കുറേ കുട്ടികളുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും ഓരോ ഭാഗങ്ങളിലായത് കാരണം എപ്പോഴെങ്കിലും അല്ലേ കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവനെ അങ്ങനെ തുറന്നു വിടും. അപ്പോഴത്തേനും ഇന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇലകളും അമ്മ മുറിക്കുകയാണ്. നമ്മുടെ വാഴയിൽ നിന്ന് വെട്ടണ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നാലെ പോയപ്പോൾ മാമ ഇല്ല വീഡിയോ എടുക്കണേ ഞാൻ വെട്ടിത്തരില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നു. പിന്നെ ഞാൻ ഫോണും കൊണ്ട് ഇങ്ങോട്ട് വന്ന തക്കത്തിന് രണ്ട് മൂന്ന് ഇലയൊക്കെ പറിച്ചിട്ട് മാമ വീട്ടിൽ വന്നിട്ട് മുറിച്ചിടുകയാണ് കേട്ടോ. ആ നേരം ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കിയതാണ്. അപ്പോഴത്തേനും ഇത് നമ്മുടെ മാമയുടെ മോളാണ്, അക്സ മോള്. അപ്പം അവളും പാത്തുക്കുട്ടിയും കൂടെ ഭയങ്കര എന്തൊക്കെയോ ഇല്യൂഷൻ കളികളാണ് കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചയായി.
വേഗം ഞങ്ങളെല്ലാവരും കൂടെ സിമ്പിളായിട്ടുള്ളൊരു സദ്യ ഉണ്ടാക്കി. ചോറ്, ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളിയൊക്കെ അടിപൊളിയായിരുന്നു താത്ത ഉണ്ടാക്കിയത്. പിന്നെ അവിയൽ, നമ്മുടെ മാസ്റ്റർ പീസാണ് അവിയൽ. പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, പായസം, പപ്പടം, പഴം, സാമ്പാർ, വറുത്തരച്ച സാമ്പാർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മാമീനെ കൊണ്ട് ഞങ്ങൾ വെപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ സദ്യക്ക് നമ്മൾ പഴവും പായസവും പപ്പടവും ഒന്നും അങ്ങനെ കൂട്ടിയടിക്കാറില്ലല്ലോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നോഫ് കുട്ടാക്കും, നിഹാലക്കും, അച്ചു കുട്ടാക്കും, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. അത് കാരണം നമ്മളിന്ന് ഗോതമ്പ് പായസം തന്നെ വെച്ചതാണ്. എനിക്കിവിടെ ഗോതമ്പ് പായസം വെക്കാൻ കുറച്ച് മടിയാണ്. ഒന്നാമത്തത് നമുക്ക് തേങ്ങ കുറവായിരിക്കും, പിന്നെ തേങ്ങ ചിരവി പാലെടുത്ത് പിഴിഞ്ഞ് അതൊക്കെ ആലോചിക്കുമ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മെനക്കെടാറില്ല. വീട്ടിൽ പോയാൽ മാമിയും ഉമ്മയും ഒക്കെ പായസം വയ്ക്കും. പിന്നെ ബർത്ത്ഡേയുമാണ്, സദ്യയാണല്ലോ, പായസം ഒഴിവാക്കിയിട്ടുള്ളൊരു കളിയില്ല. അങ്ങനെ ആദ്യം നമ്മൾ ചുട്ട പപ്പടമൊക്കെ തീർന്നു. കുട്ടികൾ കഴിച്ചപ്പോഴത്തേനും അവർക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കഴിച്ചപ്പോഴത്തേനും പപ്പടം തീർന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും പോയി വാങ്ങിച്ചിട്ട് വന്നു. അച്ചുക്കൂട്ടം നല്ലോണം പായസവും പപ്പടമൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായിട്ടാണ്, എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ അത് കുട്ടി അക്സത്താത്താൻ്റെ കൂടെ പുറത്ത് കൂർക്കപ്പാടത്ത് കളിക്കാൻ പോയതാണ്. ഇങ്ങനെ ചെറിയൊരു കുഞ്ഞൊരു വഴി ഇവരെ നടന്നുണ്ടാക്കണതാണ് കേട്ടോ കുട്ടികൾ. അത് അവർ എന്നിട്ട് അവരുടെ പോയി കളിച്ചിട്ട് ചിരട്ടകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണു എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയി എടുത്തിട്ട് വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പിന്നാലെ കൂടിയതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇവിടെ മണ്ണ് ഉണ്ട്, എന്നാലും നമ്മൾ കൂടെ അങ്ങനെ ഇരുന്ന് ഒന്നും ചെയ്യാത്ത കാരണം പാത്തുക്കുട്ടിക്ക് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ തുറന്നു വിട്ടാൽ അവരെന്ത് വേണമെങ്കിലും കോഴീനെ മാതിരി എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊത്തിപ്പറിക്കൊണ്ട് ഇരുന്നോളൂ. അങ്ങനെ അക്സമോള് പാത്തുക്കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, അക്സമോൾക്കാണെങ്കിലും കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അടുത്ത് ഏൽപ്പിച്ചാൽ പിന്നെ നമ്മൾ കുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ല. അവളും അക്സമോളും, അവൾക്ക് താഴെ ഒരു അക്സമോളുണ്ട്, അവളും നന്നായി നോക്കിക്കോളും. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ പിന്നിൽ തന്നെ ഇവർ കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അതിൽ വല്ല കായ്കളൊക്കെ ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നതാണ്. ഇതാണ് ചതുരപ്പുളി എന്ന് പറയും, സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനമാണ്. പച്ചയാണ്, ബഡ് തൈ ആണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ ആയിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം ചെറിയ ചെടിയായതാണ്, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. വലുതായ നിറയെ കായ്കൾ ഉണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതിന് മുന്നേ നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ പോയിട്ട് ചോദിച്ച് പറിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് തിന്നാറുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്കിത്. അപ്പോൾ ഞാൻ പറഞ്ഞു പറിച്ച് കഴുകി കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴുത്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് പാത്തുക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ കൊണ്ടുവന്നിട്ട് ഇന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉടനെ കയ്യിലുള്ള മണ്ണൊക്കെ എടുത്ത് മേലെ തേച്ചിട്ട് കൈ തുടച്ച് വൃത്തിയാക്കി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഇന്നത് വേഗം വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. പൊതുവേ പാത്തുക്കുട്ടിക്ക് അച്ചുക്കുട്ടാക്ക് പുളിയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ, ഇരുമ്പം പുളി, ഇതുപോലത്തെ ചതുരപ്പുളി, അങ്ങനെ കുറേ ഇഷ്ടമാണ് അവൾക്ക്. നെല്ലിക്ക, നാരങ്ങയൊക്കെ തന്നെ തിന്നും. അങ്ങനെ ഇതവൾ വേഗം വന്നിട്ട് കൈ കഴുകുകയാണ്. ഇത് തിന്നാനുള്ള ആക്രാന്തം കാരണം കളിയൊക്കെ മതിയാക്കി കൈയൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. രാവിലെ തന്നെ കുറേ ചെറിയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇനിയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്താണ് തറവാട്ട് വീട്, മാമ്മമാരുടെ വീടൊക്കെ. അവിടെയൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. മാമ്മമാരുടെയൊക്കെ വീട് കഴിഞ്ഞ് എൻ്റെ വീടൊക്കെ കഴിഞ്ഞിട്ടാണ് അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് തിരുപ്പൂരിലേക്ക് വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 6 മണിയായി. അത് കാരണം ഞാനിനി വീഡിയോ എടുക്കാനും ഒന്നും നിന്നില്ല, എനിക്ക് സമയം കിട്ടില്ല. ഞാൻ വേഗം തിരക്ക് പിടിച്ച് റെഡിയായി. അങ്ങനെ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. അവളുടെ താത്തയാണിത്. അപ്പോൾ അനിയത്തിയുടെ വീട്, അവൾക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാരണം നമ്മളൊന്ന് അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇരുട്ടാവാനായി. എന്നാലും നമ്മളെ വീട് പണിയൊക്കെ ഒന്ന് നോക്കാം, ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച്. തൊട്ടടുത്ത് തന്നെയാണ് വീട് പണി നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വീട് പണി പണിത് പൂർത്തിയായിട്ടില്ല. ഇതിന് ഈ വീട്ടിന് തറയിട്ട സമയത്തും പിന്നെ 1-2 പ്രാവശ്യം തന്നെ ഞാൻ അതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ വന്ന സമയത്തൊന്നും ശരിക്കും നമുക്ക് വീടിൻ്റെ ഐഡിയകളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് കുറേ നേരം നിന്ന് അവൾക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രിയായി, ഒരുപാട് രാത്രിയായി.
അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വായോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കയറിയപ്പോൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ച് തറവാട്ടിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ഹോട്ടലായത് കാരണം ഞങ്ങൾക്ക് കുറേ സ്നാക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാത്തുക്കുട്ടി ഉറങ്ങി എണിച്ചപ്പോൾ അവൾക്കത് കൊടുത്തിരിക്കുകയാണ്, അവളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായി. ഇപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 9 മണീൻ്റെ അടുത്താവാനായി തോന്നുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇതുപോലുള്ള വഴി കൂടെയാണ് കേട്ടോ. നമ്മൾ ഗ്രാമപ്രദേശങ്ങളാണ്, വലിയ റോഡും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ദൂരം കാടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാനിനെയോ പന്നിനെയോ മുള്ളമ്പന്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. ഇപ്പോൾ ഒരുപാട് ഇരുട്ടായി, പക്ഷേ അന്നത്തെ ദിവസം നമുക്കൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്താനായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത ഇതിൻ്റെ ഞാൻ വീട്ടിൽ പോയതും അടുത്ത വിശേഷങ്ങളും തിരിച്ചറിട്ടാൻ തിരുപ്പൂര് വന്നതൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. താങ്ക് യു.